സാറേ സാറേ, ഇവിടത്തെ ഭരണം കൊളമാക്കുന്നത് കടകക്ഷികളാണെന്ന് ചെന്നിത്തല സാറ് പറഞ്ഞത് ഏത് കക്ഷിയെ ഉദ്ദേശിച്ചാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ സാറേ? അതിലിനി പിടിക്കാൻ എന്താ ഉള്ളത്? കേരള രാഷ്ട്രീയത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും കാരണം ആ പി സി ജോർജ് അല്ലേ? അപ്പൊ അങ്ങേരുടെ മാണി കോൺഗ്രസിനെയാകും ചെന്നിത്തല ഉദ്ദേശിച്ചിരിക്കുക. മാണി കോൺഗ്രസിനെയോ? ഓ പിന്നെ ഞങ്ങളെ ഉദ്ദേശിച്ചല്ല ചെന്നിത്തല ഇത് പറഞ്ഞതെന്ന്, മാണി സാറ് തന്നെ എന്ന് പറഞ്ഞല്ലോ. പിന്നെന്നാത്തിനാ നിങ്ങൾ മാണി കോൺഗ്രസിന്റെ തോളയിലോട്ട് കയറുന്നേ? സഖാവേ, നിങ്ങളെ ചെന്നിത്തല ഉദ്ദേശിച്ചത് മാണി കോൺഗ്രസിന് മാത്രമല്ല, കോൺഗ്രസ് ഒഴിച്ചുള്ള യു ഡി എഫിലെ സകല ഘടകകക്ഷികളെയും ഉദ്ദേശിച്ചാണ് അങ്ങേരിത് പറഞ്ഞത്. പ്രശ്നമുണ്ടാക്കുന്നതിൽ ഏത് കക്ഷിയാണ് ഇവിടെ മോശക്കാര് ഒന്ന് പറഞ്ഞേ. അത് ശരിയാ സഖാവേ, അക്കാര്യത്തിൽ എല്ലാരും മത്സരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. മാണി കോൺഗ്രസും പിള്ള കോൺഗ്രസും സി എം പിയും ജെ എസ് എസും ലീഗും അടക്കം സകലരും പ്രശ്നക്കാരല്ലേ. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഘടകകക്ഷികളെ കുറ്റം പറയാതെ മണിക്കർ സാറേ, ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വരുമ്പോഴല്ലയോ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നേ. അതിനൊരു സംവിധാനം ആദ്യം യു ഡി എഫിലും ഉണ്ടാക്കട്ടെ, അപ്പൊ പ്രശ്നവും തീരും. അതെങ്ങനെ തീരും കറിയാച്ചാ? ഘടകകക്ഷികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ ഒന്നിച്ചു മേയിക്കാനല്ലേ യു ഡി എഫിൽ ഒരു കൺവീനർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങേരുടെ പൊടി പോലും ഇല്ലല്ലോ ഇപ്പൊ കണ്ടുപിടിക്കാൻ, പിന്നെന്ത് ചെയ്യും? ഒരു കൺവീനർ വിചാരിച്ചാലും നിങ്ങളുടെ പ്രശ്നം തീരില്ല സഖാവേ. അത് തീരണമെങ്കിൽ സർക്കാരിന്റെ നാഥൻ ഉമ്മൻചാണ്ടിയും പാർട്ടിയുടെ നാഥൻ ചെന്നിത്തലയും മുന്നിട്ടിറങ്ങണം. അത് നടക്കുവോ? അവരുടെ ഇറക്കത്തെ കുറിച്ചൊന്നും പറയണ്ട സഖാവേ. ഘടകനെ കാണുമ്പോ കവാത്ത് മറക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കുമ്പോ ചിരിച്ചു സൂപ്പിക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റിനെയും ഇവിടെ അല്ലാതെ വേറെ എവിടെയാ കാണുക? അങ്ങനെ പറയൂ പണിക്കർ സാറേ, ഈ രണ്ടുപേര് ഇരിക്കേണ്ടടത്ത് ഇരുന്നാലേ ഘടകന്മാര് നിൽക്കേണ്ടടത്ത് നിൽക്കൂ. ഇല്ലെങ്കിലേ ഞങ്ങൾ ഇതുപോലെ തോളി കയറിയിരുന്ന് ചെവി തിന്നും. പിന്നെ നിന്ന് നിലവിളിക്കാന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഉചിതം പോലെ ചെയ്യാഞ്ഞാൽ ഊക്കനും കൂനും. Thank you.